മനുഷ്യനെ സ്വാധീനിക്കുന്ന അനവധി വിഷയങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട്, ശാസ്ത്രീയമായിട്ട്, സാങ്കേതികമായിട്ട്, നരവംശപരമായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല പല പെരുമാറ്റങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ളതുമെല്ലാം മനുഷ്യനെ സ്വാധീനിക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ വ്യക്തികളെ ഒരേപോലെ ഏറ്റവും അധികം കാലം സ്വാധീനിക്കുന്ന ഒന്നാണ് ആത്മീയത. ഭാരതം ഇന്ന് നിലനിൽക്കുന്നത് ഭാരതത്തിലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആത്മീയതയുടെ നിറകുടമാണ് ഭാരതം. മതം ശരീരത്തിനും സമൂഹത്തിനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമ്പോൾ ആത്മീയത മനസ്സിന് പ്രയോജനപ്പെടുന്നു. ആത്മീയത നിറഞ്ഞ ഒരു മനസ്സ്, അതാണ് ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ആധാരമാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബ്രഹ്മാനന്ദ സ്വാമി എന്ന് പറഞ്ഞ പച്ച കള്ളം പറഞ്ഞ് കാവി ഉടുത്ത് ഈ ഹിന്ദു ധർമ്മത്തെയും നമ്മുടെ പൈതൃകത്തെയും തീവ്രവാദികൾക്ക് അടിയറ വെച്ച് പൈസയുണ്ടാക്കി സുഖമായിട്ട് തട്ടിപ്പിലൂടെ ജീവിക്കുന്ന ഒരു ഒരു സ്വാമി എന്ന പേരായ വ്യക്തിയുടെ ചരിത്രം, ഫിനോയിൽ രമേശ് എന്നോ മറ്റോ ആണ് അയാളുടെ പേര്, അത് വളരെ കാര്യമായിട്ട് വൈറലായിട്ട് ഇന്നലെ പ്രചരിക്കുകയുണ്ടായി. ഒരു ഓൺലൈൻ ചാനല് അയാളുടെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും പബ്ലിക്കായിട്ട് കൊണ്ടുവന്നപ്പോൾ, യഥാർത്ഥത്തിൽ ധർമ്മത്തെ സംരക്ഷിച്ചാൽ മാത്രം പോരാ, അധർമ്മത്തെ നശിപ്പിക്കുകയും വേണം. സത്യസന്ധനായാൽ മാത്രം പോരാ, സത്യസന്ധനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ ഹൈന്ദവ ജനതയിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വളരെ വളരെ കുറവാണ്. പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇത് സ്വീകരിക്കാനും തിരസ്കരിക്കാനും. എങ്കിലും ഹിന്ദു ധർമ്മത്തിലെ തിളങ്ങി വിളങ്ങുന്ന ആ ക്യാൻവാസിൽ ഒരു ചെറിയ കറുത്ത പൊട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ സാധിക്കും, ആ കറുപ്പ് പെട്ടെന്ന് കാണാൻ സാധിക്കും. കറുപ്പിലെ ചെറിയ വെളുപ്പ് ചിലപ്പോൾ അത്രയും കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണം ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും തമസ്കരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് നേരെ മാത്രമല്ല, ഹിന്ദു ധർമ്മത്തിൻ്റെ പേരിൽ തിന്മകൾ ചെയ്യുന്ന, സന്യാസ വേഷം ധരിച്ച, കാവി വേഷം ധരിച്ച, തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ചെയ്യുന്ന, സ്വാമി ഗിരി എന്നൊക്കെ പേരുള്ള, ഇന്ന സ്വാമിയാണ് എനിക്ക് ദീക്ഷ തന്നത് എന്ന് പച്ച കള്ളം പറയുന്ന ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഒന്നും അറിയാത്തവർ, അവരെ പോലെയുള്ളവരെ സംശയമുണ്ടെങ്കിൽ പോലും അവരെ പോലെയുള്ളവർ സംശയത്തിന് അതീതരാകേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രതികരിക്കുക. ഏത് ഗ്രാമത്തിലും ഏത് ചെറിയ വാർഡിലും തട്ടിപ്പ് നടത്തുന്ന ഒരു സ്വാമിയുണ്ട് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ അയാളെ പരീക്ഷിക്കുക. ഒരു ഗ്രൂപ്പ് യുവാക്കൾ യുവതികൾ അതിനിറങ്ങുക, നല്ല വിദ്യാഭ്യാസമുള്ളവർ, ഇവരുടെ പ്രവൃത്തി എന്താണ്, ഇവർ ചെയ്യുന്നത് എന്താണ്, അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക. അതിൽ നന്മയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ചെയ്യുന്ന പ്രവൃത്തിയിൽ തിന്മയുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾ ട്രാപ്പിലാകുന്നത് ഇതേമാതിരിയുള്ള കാവ്യ വസ്ത്രധാരികളിലാണ്. എല്ലാ കാവ്യ വസ്ത്രധാരികളും എല്ലാ സന്യാസിമാരും എല്ലാ സന്യാസ തുല്യ പ്രവൃത്തി ചെയ്യുന്നവരും തട്ടിപ്പും വെട്ടിപ്പുകാരാണെന്നുള്ളതല്ല, പക്ഷേ ആയിരക്കണക്കിന് നന്മ നിറഞ്ഞവരുടെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ തിന്മ നിറഞ്ഞവരുണ്ടെങ്കിൽ അവരാണ് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നത്, അവരാണ് ഹിന്ദു ധർമ്മത്തെ തകർക്കുന്നത്, അവരാണ് ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കുന്നത്. മറ്റു മതങ്ങളിൽ ഏതെങ്കിലും ഉസ്താദുമാരോ പെന്തക്കോസ്തിലെ പാസ്റ്ററോ അച്ഛന്മാരോ തിന്മകൾ ചെയ്താൽ അത് ആ വ്യക്തിയിൽ മാത്രം ആരോപിക്കപ്പെടുന്നു. ഹിന്ദു ധർമ്മത്തിൽ ഏതെങ്കിലും ആത്മീയ നേതാവ് എന്തെങ്കിലും ചെയ്താൽ അത് ഹിന്ദു ധർമ്മത്തിൽ ആരോപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഹിന്ദു ധർമ്മത്തിനെ അവഹേളിക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നു പലരും. അതുകൊണ്ട് ഇന്ന് ഈ ശുഭദിനത്തിൽ, ഈ സുപ്രഭാതത്തിൽ, ഈ പുതുവത്സരത്തിൽ 2023 ഓരോ ഹിന്ദുവും ഓരോ RSS-കാരനും ഓരോ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരനും ഓരോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകനും ഓരോ സേവാഭാരതി പ്രവർത്തകനും ഓരോ BJP-ക്കാരനും അതുപോലെ തന്നെ ഈ നാടിൻ്റെ സംസ്കാരത്തോടും പൈതൃകത്തോടും നമ്മുടെ നന്മകളോടും ആഭിമുഖ്യമുള്ള ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും അവരവരുടെ ധർമ്മത്തിലും മതത്തിലും ആത്മീയ പന്ഥാവിലുമുള്ള
തിന്മകൾക്ക് എതിരെ സംശയം തോന്നുകയാണെങ്കിൽ പോലും അവരെ തുടരാൻ അനുവദിക്കാതെ വസ്തുത എന്താണ്, സത്യം എന്താണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ തിന്മ ചെയ്യുന്നവരെ ശരിക്ക് ഒതുക്കാനും ഇന്ന് വീഡിയോ മൊബൈൽ ഫോണിലുള്ളത് കൊണ്ട് ഈ തിന്മകളൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചതിന് ശേഷം പ്രചരിപ്പിക്കാനും ഇതുമാതിരിയുള്ള തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തുന്നവരുടെ അടുത്തേക്ക് ഒരു കാരണവശാലും സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികളോ പ്രായമായവരോ പോകരുതെന്നവരെ അറിയിക്കാനുമുള്ള ഒരു ദിവസം കൂടി ആവട്ടെ ഇന്നത്തെ ഈ സുപ്രഭാതം. ശുഭദിനം പുതുവത്സരം 2023 ജനുവരി 1 എല്ലാ ഹൈന്ദവ ജനതയും മറ്റു മതക്കാർ നല്ലോണം ഇപ്പം ശ്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഹൈന്ദവ ജനതയും ഹൈന്ദവ ജനതയെ, ഹിന്ദു സംസ്കാരത്തെ, നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഏത് തരത്തിലുള്ള തെറ്റായ ആത്മീയ പ്രവൃത്തികൾ, ഇപ്പം ഞാൻ ആത്മീയതയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ആത്മീയ പ്രവൃത്തി എന്ന് പറയുന്നത്. ആ ആത്മീയ തെറ്റായ ചതിക്കുന്ന വഞ്ചിക്കുന്ന പറ്റിക്കുന്ന ആത്മീയ പ്രവൃത്തികൾ ആര് ചെയ്താലും അതിനെ തുറന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് മുദ്രാവാക്യം വിളിച്ചിട്ടോ സമരം ചെയ്തിട്ടോ അല്ല, യഥാർത്ഥത്തിൽ തടയുക തന്നെ വേണം. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും മലീമസമാക്കാൻ ആരെയും അനുവദിക്കരുത് എന്നൊരു പ്രതിജ്ഞ കൂടി എടുക്കുന്ന ദിവസമാകട്ടെ. ധാരാളം രാഷ്ട്രസ്നേഹികൾ, ലക്ഷക്കണക്കിന് രാഷ്ട്രസ്നേഹികൾ ഇന്ന് കേരളത്തിലും ഭാരതത്തിലുമുണ്ട്. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഫ്രോഡുകളെ, ചീറ്റേഴ്സിനെ പിടിക്കുക അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കുക അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. അതുകൊണ്ട് ഈ ബ്രഹ്മാനന്ദ എന്ന് പറഞ്ഞ കാവ്യ ഉടുത്ത ഒരു സന്യാസി ചെയ്തിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും, അതുപോലെ തന്നെ ഷിബു ചെയ്തിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ചതിയും കറക്റ്റായിട്ട് പച്ചയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇപ്പം ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ടോടുകൂടി ചേർത്ത് നമുക്ക് ഈ ധർമ്മത്തെയും ഈ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും ശുദ്ധീകരിക്കുക എന്നുള്ളൊരു യജ്ഞം ഈ സുപ്രഭാതത്തിലെ ശുഭദിനത്തിൽ ആരംഭിക്കാം, പുതുവത്സരത്തിൽ ആരംഭിക്കാം. പ്രണാമം, നമസ്കാരം.